ശേഖരം മുഴുവൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നാട്ടിലാണ് എന്ന്. പക്ഷെ ഇത് നാട്ടിലല്ല, ഇത് നമ്മൾ യു എയിലാണ്, നമ്മുടെ ഷാർജയിലെ മലിഹയിൽ. ഇവിടെ ഒരു 400 ഹെക്ടറിലാണ് ഗോതമ്പ് പാടം കൃഷി ചെയ്യുന്നത്. കൃത്യമായി വളക്കൂറുള്ള ഒരു മണ്ണില്ല, കൃത്യമായി മഴ ലഭിക്കുന്നില്ല, ചുറ്റും ചുട്ടുപഴുത്ത മരുഭൂമി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ഒരു ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഇവരുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഈ കാണുന്ന ഗോതമ്പ് പാടം. ഷാർജ മലിഹയിലെ ഈ മനോഹരമായ ഗോതമ്പ് പാടം ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമുള്ള ഒരു ഭരണകൂടത്തിന്റെ നേട്ടമാണ്. ചുട്ടുപഴുത്ത മരുഭൂമിയെ അക്ഷരാർത്ഥത്തിൽ സ്വർഗമാക്കി മാറ്റി. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും മണ്ണിനെയും കൃഷിയെയും നെഞ്ചോട് ചേർക്കുകയാണ് യു എ ഇ. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ആദ്യം അവതരിപ്പിച്ചും അവ പ്രയോഗത്തിൽ വരുത്തിയും എന്നും വ്യത്യസ്തമാകുന്ന രാജ്യമാണ് യു എ ഇ. അതുതന്നെയാണ് ഈ ദൗത്യം വിജയകരമാകാനും കാരണം. വെള്ളമില്ല, വളമില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും കൃഷി ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് ആണ്. ദാ ഇവിടെയാണ് ഈ പാടശേഖരത്തിലുള്ള വെള്ളമെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഏകദേശം 60,000 ക്യൂബിക് മീറ്റർ വെള്ളം ഒരു ദിവസം പാടത്ത് ഉപയോഗിക്കുന്നു. ഈ കാണുന്നത് പോലെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് പാടത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളമെല്ലാം പാഴായി പോകാതിരിക്കാനായി സെൻസറുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ നിരവധി സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് കൃഷിയിടത്തിൽ പരിപാലനം നടന്നിട്ടുള്ളത്. ഇന്ത്യ, ഇറാഖ്, അൾജീരിയ അങ്ങനെ എല്ലാ രാജ്യത്തെയും വിത്തുകൾ കൊണ്ടുവന്ന് ദാ ഇവിടെയാണ് ഓരോ ഭാഗമായി തിരിച്ച് പരീക്ഷിക്കുന്നത്. മൂന്ന് ദിവസം മുൻപ് ആരംഭിച്ച വിളവെടുപ്പ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. കാലാവസ്ഥ ഉൾപ്പെടെ എല്ലാം അനുകൂലമായ രാജ്യങ്ങൾ കൃഷിയോടും മണ്ണിനോടും മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ യു എ ഇ ഒരു മികച്ച മാതൃകയാണ്. ഈ മരുഭൂമിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പലർക്കും പലതാണ്. ചുട്ടുപഴുത്ത മണൽപ്പരപ്പ്, അതുപോലെ ഒട്ടകങ്ങൾ, ഈന്തപ്പന, അങ്ങും കാണുന്ന ചെറിയ പച്ചപ്പുകൾ, ഇതൊക്കെയാണ് മരുഭൂമിയെ കുറിച്ച് സാധാരണയായുള്ള കാഴ്ചപ്പാട്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ 400 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഒരു ഗോതമ്പ് പാടമാണ്. ഇനി അവർ 1,200 ഹെക്ടറിലേക്ക് അത് നീട്ടുമെന്നൊക്കെയുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും വർഷങ്ങളിൽ നമുക്ക് ഇനിയും യു എയുടെ വിവിധ തരം കൃഷികളെല്ലാം, കൃഷി രീതികളെല്ലാം നമുക്ക് കാണേണ്ടതുണ്ട്. ക്യാമറമാൻ ലിൻഡോയ്ക്കൊപ്പം ശിവപ്രിയ, NTV.